വളരെ പ്രാർത്ഥനയോടെ ദിവസമില്ലായിരിക്കാം പുത്രസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ ടു ട്വൻ്റി ത്രീ ആ വളരെ വളരെ നമുക്ക് പരിചയമുള്ള വേദവാക്യമാണ് ഇവിടെ വായിച്ചത് പുത്രോസിന് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമതായി ഇരുപത്തി മൂന്നാമത്തെ വാക്യം സ്വപ്നം ഇരുപത്തി ഒന്നിൽ പറയുന്നു അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങളവൻ്റെ കാൽച്ചുവടെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്രയേ ചെയ്തത് സ്വത്തു യേശു നമുക്ക് വേണ്ടി കഷ്ടസഹിച്ചെന്നും യേശുവിൻ്റെ പാത പിന്തുടരുവാൻ ഒരു മാതൃക യേശു വെച്ചേച്ച് പോയിരിക്കുന്നുവെന്നും ദൈവദനം പറയുന്നു നമ്മളെ ഒരുപാട് കേട്ടിട്ടുള്ള വചനമാണിതെന്ന് എനിക്കറിയാൻ പ്രീസം പിന്തുടരുവാൻ നമുക്കൊരു മാതൃകയുണ്ട് അത് ക്രിസ്തുവിൻ്റെ മാതൃകയാണ് സ്വന്തം ക്രിസ്തുവിൻ്റെ ജീവിത മാതൃക സ്വ ഇവിടെ പത്രോസ് പത്രദോസ് പറയുകയാണെ അല്ലെങ്കിൽ നിന്ന നിന്നിക്കപ്പെട്ടിട്ട് പരിഹസിക്കപ്പെട്ടിട്ട് താൻ അതിന് പകരം മറ്റ് പരിഹസിച്ചവരെ പരിഹസിക്കുകയോ നിന്നിച്ചവരെ നിന്നിക്കുകയോ ചെയ്തില്ല സ്വതം കഷ്ടം അത് സൂചിപ്പിക്കുന്നത് തൻ്റെ ശാരീരികമായ പീഡനങ്ങളാണ് സ്വതം ഉപദ്രവം ആ പീഡനങ്ങൾ തൻ്റെ ശരീരത്തിൽ ഏറ്റിട്ടും തിരിച്ചെന്ത് പറഞ്ഞില്ല ഭീഷണം പറഞ്ഞില്ല ഒരു ഭീഷണി പറഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ ദൈവമാണ് ഞാൻ എൻ്റെ ഈ ദൗത്യം കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യുമെന്നൊന്നും കത്താവ് പറഞ്ഞില്ല സ്വോത്രം അപ്പോൾ പരികാ പരിഹസിക്കപ്പെട്ടിട്ട് തിരിച്ച് പരിഹാസത്തിന് പോയില്ല സോത്രം പീഡിപ്പിക്കപ്പെട്ടിട്ട് തിരിച്ച് താൻ ഒരു ഭീഷണം പറയാനും പോയില്ല പിന്നെ എന്ത് ചെയ്തു തൻ്റെ കാര്യം ന്യായമായി ഫലമേൽപ്പി വിധിക്കുന്നവൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുക അത്ര ചെയ്തത് പരിഹസിച്ചവരെയല്ല തന്നെ 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 ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുക ചെയ്തത് കാരണം ന്യായമായി വിധിക്കുന്നവനാണ് ദൈവം ഇവരെത്ര പരിഹസിച്ചാലും എൻ്റെ ശരീരത്തെ എത്ര പീഡിപ്പിച്ചാലും മൂന്നാം നാൾ ഉയർക്കുമെന്നുള്ള വിധി ദൈവം നടപ്പിലാക്കും ആ പിതാവിൻ്റെ കരങ്ങളിൽ തന്നെ തന്നെ സമർപ്പിച്ചു ക്രൈസ്ലോ ഹാലിയ സൂത്രം ഇന്ന് പകൽക്കാലം ഈ വിഷയത്തിൻ്റെ അല്പം ഒരാഴങ്ങളെ സംസാരിക്കാൻ ഞാൻ ദൈവത്തിൽ ശർണ്ണപ്പെടുകയാണ് സൂത്രം കഥാവ് ഇവിടെ ആയിരുന്നപ്പോൾ പഠിപ്പിച്ച ഒരു വാക്കുകൂടെ വായിക്കാം മാത്യു ചാപ്റ്റർ ട്വൻറ്റി സെവൻ തേർട്ടി നയൻ മത്തായി മുത്ത ഇരുപത്തിയേഴിൻ്റെ മുപ്പത്തിയൊൻപത് ആ മതി മതി അവിടെ സൂചിപ്പിച്ചത് കഥാവിനെ പരിഹസിച്ച വിഷയമാണ് സോത്ര കടന്ന് പോകുന്നവർ പരിഹസിച്ചു മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാരും പരിഹസിച്ചു അപ്പുറത്തും ഇപ്പുറത്തും കടന്നു വരും കഥാവിനെ പരിഹസിച്ചു പക്ഷെ തനിക്ക് തെളിയിക്കാൻ തന്നെ ഇറങ്ങിയില്ല സൂത്രൻ ഞാൻ ദൈവപുത്രനാണ് ഇപ്പം തന്നെ തെളിയിച്ചേക്കാന്നും പറഞ്ഞ് ക്രൂശിൽ നിന്ന് ഏശു ചാടി ഇറങ്ങിയില്ല സൂത്രൻ ദൈവപുത്രനാണെന്ന് തൻ്റെ പിതാവ് തെളിയിക്കുന്ന തെളിയിക്കുന്നൊരു ദിവസമുണ്ട് അതിനുള്ള സമയം അതിവിദൂരമല്ല തൻ്റെ മരണം നടന്നപ്പോഴത് തെളിയിക്കപ്പെട്ടു ഇവൻ ദൈവോത്തരണമായിരുന്നു സത്യം പ്രസു ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വയസ്സിൽ ദൈവം മനസ്സിൽ പെട്ടെന്നു കൊണ്ട് അതൂതായിട്ട് പറയുക ദൈവത്തിന് പ്രവർത്തിക്കാൻ ചില മണിക്കൂറോടെ മതി എൻ്റെ പരിഹാസത്തിൻ്റെ മുന്നിൽ നിന്നയുടെ മുന്നിൽ യേശുമാരുപടിയും പറയുന്നില്ല ക്രൂശിൽ ഇറങ്ങി വന്ന് ഞാൻ ദൈവത്തിനാന്ന് തെളിയിക്കാൻ പോകുന്നില്ല അതെനിക്കതിനെ ശക്തിയുണ്ട് അധികാരമുണ്ട് പക്ഷേ തെളിയിക്കപ്പെടുന്നൊരു സമയമുണ്ട് തൻ പ്രാണനെ വിട്ടപ്പോൾ ഭൂമിയിൽ വന്ന മാറ്റങ്ങൾ കണ്ടപ്പോൾ കല്ലറകൾ തുറക്കുന്ന കണ്ടപ്പോൾ ശൂന്യനിരുണ്ടു പോയപ്പോൾ തെളിയിക്കപ്പെട്ടു ശതാധിപം വിളിച്ചു പറഞ്ഞു പ്രീസ ഇവനെ സാക്ഷ ഇവനെ ദൈവോത്തരണമായിരുന്നു സത്യം പ്രീസലോ ഈ കഥാവ് ധേഡസ്വിശേഷം അഞ്ചാം അധ്യായത്തിലെ നാൽപ്പത്തിനാലാം വാക്യത്തിൽ ഒരു കാര്യം ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ആ മതി സോത് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ മാതൃയാണ് കർത്താവ് ക്രൂശിൽ കാണിച്ചത് തന്നെ പരിഹസിച്ചു ശരീരത്തെ പീഡിപ്പിച്ചു പ്രൈസലോൾ നിലശ്ശു ക്രൂശി കടന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ കർത്താവ് തൻ്റെ ഐകീക വേളയിൽ പറയുന്നു ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്വത്രി ഞാൻ ആ സബ്ജക്റ്റാണ് അല്പം ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന സൂത്രം എന്താ കർത്താവ് അങ്ങനെ പറഞ്ഞത് സൂത്രം എന്താ അത് തന്നെ കർത്താവ് മാതൃകാണിച്ചത് സൂത്രം നമ്മളെ ആരെങ്കിലും പരിഹസിക്കുമ്പോൾ ഉപദ്രവിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അവരെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് സാധിക്കുന്ന സൂത്രം നമ്മൾ ദൈവസിനെ ഇരിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ അവർ നമുക്ക് ഉപകാരം ചെയ്യുക സൂത്രം അതായത് സത്യം പ്രീസലോ ആ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപകാരം ചെയ്യുക സ്വത്രി എന്താ ഉപകാരം സൂത്രം ഈ സമയത്താണ് എൻ്റെ സ്വഭാവം ചോദന ചെയ്യപ്പെടുന്നത് പ്രൈസലോ ഞാൻ ആ സോളൂഷൻ നേച്ചറുള്ള ആളാണോ അല്ലെങ്കിൽ ദേഹീവരനാണോ മുഴുവൻ ചത്തിട്ടില്ല എന്ന് എന്നെ പരിശോധിക്കുന്ന ഈ സമയം രണ്ട് പ്രാർത്ഥന ദൈവത്തെ കൂടുതൽ ശരണപ്പെടുന്ന ആശ്രയിക്കുന്ന എൻ്റെ കത്താവെ പരിഹസിച്ചതിന് മുന്നിൽ എന്നെ തടി ഉയർത്ത് നിർത്തുന്നവനാണ് പ്രേസലോ അതുകൊണ്ട് നമുക്ക് നല്ല ഉപകാരം ചെയ്യുകയാണെന്നാണ് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് കാര്യം അപ്പോൾ അതിന് തിരിച്ചു പറയാൻ പോകുമ്പോൾ നമ്മൾ മാറിയിരുന്ന് ചിന്തിക്കണം കത്താവേ മുഴുവൻ ചത്തില്ലല്ലോ സ്വത്ത് ചത്തോ എന്നറിയാനുള്ള ഏകമാർഗം കുത്തിനോക്കുക എന്നുള്ളതാണ് യേശിവനെ അവരൊന്ന് കുത്തിനോക്കി സ്വത്രി പ്രീസലോ രക്തവും വെള്ളവും ചാടി പ്രീസലോ അപ്പോൾ ഇടയ്ക്ക് കുത്തു വരും സൂത്രം എന്തിനാ ഇത് പാകമായോ എന്ന് നോക്കാനാ ആത്മീയ പക്വത വന്നു നോക്കാനാ സ്വോത്രം അതോ ആ വിഷയത്തിന് പിന്നെ ഞാൻ നിങ്ങളും ചെറുതായി പോയോ ആ വിഷയത്തിനു വലിയ ദൈവത്തോട് കൂടെ നിന്ന് ജയിച്ചോ ഇതിന് കുത്തു വരും ഉപദ്രവവും വരും പരിഹാസം വരും സലോ യേശുവിൻ്റെ നാമത്തിനും അകത്തും ഉണ്ടാകട്ടെ അപ്പോൾ നമ്മൾ യേശുവിൻ്റെ മാതൃക മാറിയിരുന്ന് പ്രാർത്ഥിക്കുക കത്താവ് എന്താ അതിൻ്റെ ഉദ്ദേശമെന്ത് ചെറിയൊരു ഉദാഹരണം പറയുമ്പോൾ കാര്യം വ്യക്തമാകും ചെറിയൊരു കഥയാണ് സോത്രം ഒരു ഗുരുവും തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരും ഗുരു മുഖത്തുനിന്ന് പഠിച്ച് ഗുരുവിനെ കണ്ട മാതൃക സ്വീകരിച്ച് ഗുരുകുല വിദ്യാഭ്യാസം നടത്തുന്ന പന്ത്രണ്ട് ശിഷ്യന്മാർ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരുമായിട്ട് ഇടയ്ക്കൊക്കെ തൻ്റെ ആശ്രമം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര തിരിച്ച് നാട് കാണിക്കാൻ കാടിൻ്റെ മറ്റു വശങ്ങൾ കാണിക്കാനൊക്കെ ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു അതിലൂടെയും പാഠങ്ങൾ പഠിപ്പിക്കുക പോകുന്ന വഴിക്ക് ഇടയ്ക്കൊക്കെ താൻ കയറുന്ന ഒരു വീടുണ്ട് അതേ മൺചട്ടിയും മൺകലുമൊക്കെ ഉണ്ടാക്കുന്ന കുശവൻ്റെ വീടാണ് സ്വരിക്കൽ യാത്രാമത്തിയ പതിപോലെ വീട്ടിൽ കയറി ഈ മൺപാത്രം ഉണ്ടാക്കുന്ന വ്യക്തി പതിപോലെ ചായർ സൽക്കാരമൊക്കെ കൊടുത്ത് ഗുരുവിനെയും ശിഷ്യന്മാരെ സ്വീകരിച്ചു കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരു മൺപാത്രക്കാരനോട് ഇങ്ങനെ പറഞ്ഞു ഇവർ പാകമായോ എന്നൊന്ന് പരിശോധിക്കണം സ്വത്തു പ്ലേസലോ പുള്ളിക്കാകെ അറിയാവുന്ന മാർഗം ചട്ടിയൊക്കെ ഇങ്ങനെ തീക്കാത്ത വെച്ച് വെന്തെടുത്തിട്ട് ഒരു ചുറ്റി കൊണ്ടിങ്ങനെ കൊട്ടി നോക്കുമ്പോൾ അതിനൊരു പ്രത്യേക ശബ്ദം വരുമ്പോഴാണിത് പാകമായെന്ന് മനസ്സിലാകുന്ന സ്വന്തം അത് തന്നെ അറിയത്തുള്ളൂ അത് എടുത്തു എടുത്തു ത്രീസലോൺ ഓരോ ശിഷ്യൻ്റെയും തലയ്ക്ക് ചെന്ന് ഇവിടെ ഒരു കൊട്ട് ഇവിടെ ഒരു കൊട്ട ഇവിടെ ഒരു കൊട്ടലോ ശിഷ്യന്മാർ അരങ്ങാതിരുന്ന സോത്രം ഒന്നാമൻ്റെ തലയിൽ മൂന്നാല് കൊട്ട് കൊടുത്തു രണ്ടാമതിൻ്റെ തലയിൽ മൂന്നാമത് കൊട്ട് കൊടുത്തു ഇങ്ങനെ പതിനൊന്ന് പേരെയും ചെയ്തു പന്ത്രണ്ടാമൻ്റെ തലയിൽ ഇങ്ങനെ രണ്ടോ മൂന്നോ കൊട്ട് കൊടുത്തു പത്താൻ ദേഷ്യപ്പെട്ടു സോത്രം എടുത്തിയാടി അപ്പോൾ മൺപാത്രക്കാരൻ പറഞ്ഞു ഒരാൾ പാകമായില്ല പ്രേസലോൾ അപ്പം നമ്മൾ പാകമാകോ ആയോ എന്നറിയാൻ ദൈവത്തിൻ്റെ അത് അതുപ്രവുമായിട്ടും വാക്കുകളായിട്ടും പ്രതികൂലവുമായിട്ടൊക്കെ വരും പ്രേസലോൾ അപ്പോൾ നമ്മൾ അത് അതിന് കർത്താവ് തിരിച്ചതേ നാണയത്തിൽ തിരിച്ചടിച്ചില്ല ഇങ്ങോട്ട് പീഡിപ്പിച്ചിട്ട് അങ്ങോട്ട് ഭീഷണി പറഞ്ഞില്ല ഇങ്ങോട്ട് ഉപദ്രവിച്ചിട്ട് അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോയില്ല ഇങ്ങോട്ട് നിന്നിച്ചിട്ട് അങ്ങോട്ട് നിന്നിക്കാൻ നാടകരങ്ങളേൽപ്പിച്ചു കൊടുത്ത് തന്നെ തന്നെ പിതാവിൻ്റെ കരങ്ങളിലേൽപ്പിച്ചു കൊടുത്തു പ്രൈസലോ അപ്പോൾ ഇതെല്ലാവടേയും ജീവിതത്തിൽ ഏറെയും കുറഞ്ഞും വന്നുകൊണ്ടിരിക്കും പാകമായോ എന്ന് അറിയാൻ വേണ്ടി കുടുംബജീവിതത്തിൽ തന്നെ ചില നീരസങ്ങളും ഈർഷകളുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ വരും സൗത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവ് പറഞ്ഞ വിഷയത്തോട് ഈർഷ്യുണ്ടോ പിഴക്കമുണ്ടോയെന്നറിയാൻ ഒരു നല്ല മാർഗം എനിക്ക് മനസ്സിലായിട്ടുള്ളത് അടുക്കള പതിവില്ലാതെ പാത്രം അനങ്ങുന്നുണ്ടോ പതിവില്ലാതെ പാത്രങ്ങൾ കൂട്ടിമുട്ടുന്നുണ്ടോ പതിവ് ശബ്ദത്തിൽ കൂടുതൽ പാത്രങ്ങളുടെ ശബ്ദം അടുക്കളെ കേൾക്കുന്നുണ്ടോ ചില പാത്രങ്ങൾ താഴെ വീഴുന്നുണ്ടോ നമ്മുടെ സഹോദരിമാർ ബുദ്ധിമതിവികളാണ് കുപ്പി ക്ലാസ് ഒന്നും താഴെ കളയത്തില്ല അലൂമിനിയം പാത്രമോ സ്റ്റീൽ പാത്രമോ താഴെ കളയത്തുള്ള സ്വത്തും പ്രേസലോ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ നീരസോ പ്രയാസം അവിടെ വാക്കുകൾ തമ്മിലുണ്ടെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് ആ ദേഷ്യം മുഴുവൻ കുഞ്ഞുങ്ങളോട് തീർത്ത് കളയും പ്രൈസലോ അപ്പം കുഞ്ഞുങ്ങളോട് അകാരണമായി ചാടുമ്പോൾ ചൂടാകുന്ന കാണുമ്പോൾ ഒരു കാരണം ഇതായിരിക്കാം ഭാര്യയോട് പറയാൻ പറ്റത്തില്ലല്ലോ ആ ദേഷ്യം ആരോടങ്ങ് തീർക്കുക കുഞ്ഞു കൂടെ തീർക്കും ഞങ്ങളുടെ അച്ചായും തീർത്തുകൊണ്ടിരുന്ന പ്രാർത്ഥനയല്ല സ്വത്രം ഭാര്യം ഒന്ന് എന്നോട് പരാതി വരും എൻ്റെ എൻ്റെ പാർട്ടി ഈ മനുഷ്യൻ പാർത്ഥിക്കായിരുന്ന എൻ്റെ കുത്തിയേ പ്രാർത്ഥിക്കത്തുള്ളൂ പ്രീസല് എപ്പോഴും പരാതിയായിട്ട് എൻ്റെ ഇടയ്ക്ക് വരുന്നത് പ്രേസലോ അല്ല അവർ പിണങ്ങിയിട്ട് സമയം പ്രാർത്ഥിക്കത്തില്ല ഭാര്യ മോനും കൂടെയുണ്ട് മോനും ഭാര്യയും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കത്തില്ല അച്ചാൻ്റെ കൂടെ അച്ചാൻ ആ സമയം ആകുമ്പോൾ കയറിയിരിക്കുക ഏഴുമണി കഴിയുമ്പോൾ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാം അല്ലേ കഥാവേ ദൈവം ഇവിടം വരെ നടത്തി ഞങ്ങളതും മറന്നുപോയി കത്താവേ കുഞ്ഞിനിങ്ങനൊക്കെ കൊച്ചൻ്റെ പേര് പറഞ്ഞിട്ട് പറയും കുഞ്ഞിനിങ്ങനെയൊക്കെ വന്ന് കത്താവേ അന്ന് വണ്ടിയൊന്നും ഇല്ല എടുത്ത് തോളയിലിട്ട് ഓടിയെന്ന് ഞങ്ങൾ മറന്നുപോയി കത്താവേ ഭാര്യക്കറിയാം എനിക്കിട്ട് പ്രൈസ് കുത്തുകൾ ഇപ്പോൾ പ്രാർത്ഥനയിൽ കുത്തുണ്ട് പ്രസംഗത്തിൽ കുത്തുണ്ട് ചിലപ്പോൾ ഇതൊക്കെ പാകമായോ എന്നറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് സ്വത്രി ദേവദാസന്മാർക്ക് നിസാര കാര്യം മതി പിണങ്ങി മാറാൻ സോത്രം ഞാൻ ഒരു മീറ്റിങ്ങിൽ ലീഡ് ചെയ്തപ്പോൾ അധ്യക്ഷത വഹിച്ചപ്പോൾ ഒരു ഭാഷ പേര് രണ്ടാമത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പാഷന്ന് പറഞ്ഞ സോത് ഉദാഹരണം പറയുക ഫാഷർ തോമസ് എന്ന് പറയേണ്ട സ്ഥാനത്ത് തോമസ് പാഷന്ന് പറഞ്ഞു പോയി പിന്നെ അദ്ദേഹത്തിൻ്റെ എന്തോ പ്രസിദ്ധിയൊന്നും വിവരിച്ചില്ല സോത്ത് എനിക്ക് വലിയ പിടിയില്ലായിരുന്നു എൻ്റെ ഈ പേരെടുത്ത് തന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല മീറ്റിങ് കഴിഞ്ഞപ്പോൾ ആ സഭയിലെ വിശ്വാസിയോട് പറഞ്ഞിട്ട് പോയി അയാൾക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ പുതിയ ആളായില്ലേ അയാളെ പഠിപ്പിച്ചു കൊടുക്കണം ഞാൻ ആരാന്ന് അഞ്ചോ ആറോ കൺവെൻഷൻ സ്റ്റൈലൊക്കെ പുള്ളി കയറിയിട്ടുണ്ട് അയാടേക്ക് അതിൻ്റെ ഗമയായി കാണിക്കുന്ന പ്രീസലോ ഇപ്പോൾ വലിയ പ്രസിദ്ധനൊന്നും ആയിട്ടില്ലൊന്നുമില്ല ഞാൻ പറഞ്ഞു വന്നത് പാകമായോ എന്നറിയാൻ സ്വോത്രം ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും പ്രേസലോ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശത്രുക്കളെ സ്നേഹിക്കുക കാരണം അവരൊരു നമുക്ക് ചെയ്യുക എൻ്റെ ജീവിതത്തിൽ ഈ എടുത്തിയാട്ടമുണ്ട് എടുത്തടിച്ചുള്ള തിരിച്ചടിച്ചുള്ള മറികൾ എൻ്റെ ജീവിതത്തിലുണ്ട് അത് ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തെ അകറ്റുന്നതാണ് എൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്താനും കൂടി അത് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തിനും ഏതിനും ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ദൈവത്തിനെ കാത്തിരിപ്പാൻ അത് സംഭവിച്ചത് പ്രീസുലോ ഈ ടെസ്റ്റ് പലരുടെ ജീവിതത്തിൽ നടന്നത് പെട്ടെന്ന് വേണ്ടി കാണിക്കാൻ എൻ്റെ മുന്നിൽ സമയം ഉള്ളതുകൊണ്ടങ്ങ് നിർത്തും ആ ഒടുവിലത്തെ സമയം ഒക്കെ പറയുമ്പോൾ നമുക്ക് വീട്ടിൽ പോകേണ്ട സമയമല്ല അതൊന്ന് കേട്ടിട്ട് കാര്യങ്ങളൊക്കെ അരഞ്ഞിട്ടേ പോകാവുള്ളൂ സോത്രം പ്രേസലോ ഹന്നയുടെ ജീവിതത്തിൽ ഈ ഒരു ടെസ്റ്റ് വന്നു ദൈവത്തിന് മനസ്സിലായി അവൾ പാകമായില്ല സോത്രം വായിച്ച ഒന്ന് ചുമതൽ ഒന്നാം അധ്യായത്തിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു ആ ആ പാകമായോ എന്നറിയാൻ വളർച്ച ഉണ്ടോന്നറിയാൻ വിഷയത്തിന് മുന്നേ ചെറുതായി പോയോ എന്നറിയാൻ ടെസ്റ്റ് വന്നു പൊതുയോഗി ആലത്തി പോകുമ്പോഴൊക്കെ നിന്നിക്കാൻ തുടങ്ങി മുഷിപ്പിക്കാൻ തുടങ്ങി അവള് പിണങ്ങി കയറി എന്ത് ചെയ്തു പട്ടിണി കിടന്നു പ്രൈസലോ ഏതെങ്കിലും വിഷയത്തിന് മുന്നേ നമ്മൾ പട്ടിണി കിടക്കുന്നത് വിഷയത്തിന് മുന്നേ നമ്മൾ ചെറുതായെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് സ്വത്ത് ദൈവം എന്തിനാണ് തന്നത് വിഷയത്തിന് മുന്നേ ഞാനും നിങ്ങളും ചെറുതായാൽ വിഷയം വലുതാകും പ്രൈസലോ വിഷയത്തിന് മുന്നിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് ആ വിഷയം വലുതാകത്തില്ല ഹന്നയുടെ വിഷയം വലുതായി പട്ടിണി കിടക്കിയ ദൈവമേ അങ്ങും കനിയുന്നില്ല ഈ പരിഹാസം കൊണ്ട് നിൽക്കുന്നുമില്ല പ്രൈസലോ ടെസ്റ്റിലോ മനസ്സിലായി അവളെ അവൾ പാഠം പഠിച്ചു ഞാൻ പാകമായിട്ടില്ല സ്വത്രം പിന്നത്തേയിലെ അടുത്ത നിമിഷങ്ങൾ നിമിഷങ്ങളെ ജയിച്ചതിന്മേൽ സ്വക്കാണ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് ഒമ്പതാം വാക്യത്തിൽ അവർ ശിലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി പട്ടിണി കടപ്പ് മാറ്റി സ്വോത്രം പ്രതിഷേധം മാറ്റി റൈസലോഡ് അല്ലലിയാ അപ്പം ഈ വാശിപ്പുറത്ത് പട്ടിണി കിടക്കുന്ന നമ്മുടെ തലമുറകളൊക്കെ ബൈക്ക് മേടിച്ചു കൊടുത്തില്ല ഇതാണ് നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ആഹാരം കഴിക്കത്തില്ല അമ്മയ്ക്ക് സങ്കടമാകും മനുഷ്യനെ അവൻ ഒരു ബൈക്കല്ലേ ചോദിച്ചുള്ളൂ ഇന്നും പറഞ്ഞു മേടിച്ചു കൊടുക്കും ഇപ്പോഴത്തെ സ്പോർട്സ് ബൈക്ക് മേടിച്ചു കൊടുക്കും അതെവിടെയെങ്കിലും ഞാൻ അപകടത്തിച്ചാടും ഫ്രീസലോ ഹാലലിയ അപ്പോൾ ഏതൊരു വാശി എല്ലായിടത്തും ഉണ്ട് ഫ്രീസലോട് ഹാലലിയൊരു പട്ടിണി കടന്നു പ്രീസ് ദൈവത്തോട് ഒരു പണക്കമുണ്ട് പ്രതിയോഗിയോടും ഒരു പണക്കമുണ്ട് പക്ഷെ അവൾക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും രക്ഷയില്ല ഫ്രീസലോ അതുകൊണ്ട് തിന്ന് കുടിച്ച് നേരെ അങ്ങ് പോയി ആരോടും പരാതിയില്ല പരിഭവമില്ല എല്ലാം ദിവസനയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിപ്പാൻ വിഷയത്തിന് മുന്നിൽ ആദ്യം അവളെ ചെറുതായിപ്പോയി പക്ഷെ ദൈവത്തോട് ചേർന്ന്പ്പോൾ വളരാൻ തുടങ്ങി പ്രൈസലോ യേശുവിൻ്റെ നാമത്തിനും അകത്തമുണ്ടാകട്ട സ്വോത്രം അപ്പോൾ ദേവമക്കൾ ഏതൊരു വിഷയത്തിന് മുന്നിലും പ്രൈസലോ ഇതുപോലുള്ള പരിഹാസങ്ങളും നിന്നുകളും മുഷിപ്പിക്കുന്ന അവസ്ഥകളുമൊക്കെ ഉണ്ട് പ്രൈസലോ അവിടെ നമ്മൾ പ്രതിഷേധമല്ല ബ്രൈസലോ പട്ടിണികിടപ്പല്ല പ്രീസലോ തിരിച്ചു മറുപടി അല്ല ബ്രൈസലോ ഹൽ ദൈവം നിന്നോട് ചോദിച്ചോളൂ എന്നുള്ള മറുപടി ഒന്നുമല്ല പിന്നെ ഇനിക്ക് ഖന്ന കൊടുക്കുന്നത് പട്ടിണികട നോക്കിയിട്ട് രക്ഷയിൽ നമുക്ക് മനസ്സിലായി തിന്നുകൂടി ശേഷം എഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞാൽ എങ്ങോട്ടെ എഴുന്നേറ്റ് പോയത് നേരെ ആല ത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുവാൻ പ്രീസലോ സകല വേദനയും ഭാരവും എല്ലാം ഇറക്കി വെച്ച് ദേവസനെ പ്രാർത്ഥിച്ചു പ്രീസലോ അന്ന് അവടെ മുഖം പിന്നെ വാടിയില്ല ബ്രീസലോ ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഭജന എഴുതിയിരിക്കുന്നു അവടെ മുഖം പിന്നെ വാടിയതുമില്ല ബ്രീസലോ എന്ന് എന്ത് പറഞ്ഞാൽ എന്തും കൂടെ ചേർത്ത് പറയട്ടെ അവൾ ആ വിഷയത്തിന് ജയിച്ചു പ്രൈസലോ ആ വിഷയം വലുതായി നിന്ന വിഷയത്തിനിടെ ഒരു ജയം പ്രാർത്ഥനയിലൂടെ അവൾ പ്രാപിച്ചപ്പോൾ ഇനി തിരികെ ചെന്നാലും ഈ പരിഹാസം കേൾക്കുമെന്നറിയാം തിരികെ തന്നാലും നിന്ദിക്കപ്പെടുമെന്നറിയാം പക്ഷെ മുഖം പാടാതെ പ്രാർത്ഥന കഴിഞ്ഞ് ഭവനത്തിലേക്ക് ഭാര്യയും അവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഞാനിനെ പട്ടിണി കിടന്നിട്ട് കാര്യമില്ല സ്നായമായി വിധിക്കുന്നവന്റെ കരങ്ങളിൽ എൻ്റെ വിഷയം കൈകാര്യം ചെയ്യുന്നവന്റെ കരങ്ങളിൽ എൻ്റെ വിഷയത്തിന് മറുപടി തരുന്നവൻ്റെ കരങ്ങളിൽ എൻ്റെ ഭാരം മാറ്റുന്നവന്റെ കരങ്ങളിൽ എൻ്റെ വേദന മാറ്റുന്നവന്റെ കരങ്ങളിൽ എന്റെ നിന്ന മാറ്റുന്നവന്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ വിഷയം ഏൽപ്പിച്ചു കഴിഞ്ഞു എൻ്റെ ഹൃദയം പങ്കുവെച്ചുകൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞു നീ മുഖം വാടേണ്ട കാര്യമില്ല യേശു എൻ്റെ നാമത്തിനും അകത്തും ഉണ്ടാകട്ടെ അത് മാത്രമല്ല ഒരു ഹൃദയത്ത് നല്ല ഉറപ്പം കിട്ടി നീ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ ദൈവം മറുപടി നൽകട്ടെ എന്നുള്ളൊരു ആശീർവാദമൊക്കെ പുരോഗതി കയ്യിൽ നിന്ന് കേട്ടു നല്ല ഉറപ്പ് കിട്ടി കത്താവ് ഈ പ്രാവശ്യത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി ഫ്രീസലോ അതുകൊണ്ട് ഹലലിയ നമ്മൾ പാകമായി ഒന്നും നോക്കാനുള്ള ടെസ്റ്റ് വരുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ ഞാൻ നിങ്ങൾ ചെറുതായി പോകരുത് ചെറുതായി പോകരുത് ഫ്രീസലോ കുരിഞ്ച സഭയോടത് പോലീസ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിന് മുന്നേ ചെറുതായി പോയല്ലോ ഹലലിയ പെരുന്തൊന്നാം ലേഖനം മൂന്നിൻ്റെ ഒന്നിൽ പറയുന്നുണ്ട് ഫസ്റ്റ് വേഴ്സ് പെരുന്തരി പെട്ടെന്ന് വായിച്ച് ഹലി ആ സൂത്രം ആ ആ എനിക്ക് നിങ്ങളോടൊന്ന് വാക്ക് എന്താ എനിക്ക് പറയാനുള്ളത് ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ നിങ്ങളോട് എനിക്കിത് എഴുതാൻ പറ്റുന്നുള്ളൂ വാക്ക് പറയാൻ പറ്റുന്നുള്ളൂ എന്താ സംഭവിച്ചത് നിങ്ങളുടെ മുന്നേ ആകെ മുപ്പത് മുപ്പത്തിരണ്ട് പേരോള സമയോത്രം പ്ലീസ് അലോൺ ഹാല ലിയ അപ്പം മുപ്പത് മുപ്പത്തിരണ്ട് പേരുടെ ഇടയിൽ ഭാരവും പിണക്കോ ഉണ്ടെങ്കിൽ എണ്ണൂറ്റമ്പത് പേരുടെ ഇടയിൽ പറഞ്ഞിട്ടുമല്ല കാര്യമാണ് ഇതൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ നിത്യതയ്ക്കുള്ള കാര്യമാണ് പറയുന്നത് റീസൽ യേശുൻ്റെ നാമത്തിനു മുഖത്തും ഉണ്ടാകട്ടെ സോ പ്ലീസലോൺ അപ്പം നിങ്ങളുടെ മുന്നിൽ ഈ ഭാരം വന്നപ്പോൾ ഈ പിണക്കം വന്നപ്പോൾ ഈശ വന്നപ്പോൾ പകരം അതേ നാണയത്തിൽ നിങ്ങളും കാണിച്ചു നിങ്ങൾ വിഷയത്തിന് മുന്നിൽ ചെറുതായിപ്പോയി ആത്മീയത്യ വളരാനായിരുന്നു അത് വന്നത് പക്ഷെ ആത്മീയത്യ വളർത്തിയില്ലാതെ ശിശുവായിപ്പോയി ഫ്രീസലോ എന്നിട്ട് ഓർപ്പിക്കുക എന്തിനാ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിന് വസിപ്പാനുള്ള മന്ദിരമാണ് നിങ്ങളുടെ ശരീരം പ്രീസലോ ഈ മന്ദിരം വിശുദ്ധമാ ഈ മന്ദിരത്തിൽ ദൈവത്തെ സ്തുതിക്കണം ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ളതാണ് സ്വോത്രം ഹാലൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽത്തന്ന് എന്തിനാണ് പ്രസലോ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ രണ്ട് അന്യഭാഷ പറയിക്കാൻ മാത്രമല്ല അതിങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ചെറുതാകാതെ നിൽക്കാനും കൂടെ ബ്രൈസലോ നിങ്ങൾ ഈ വിഷയത്തിന് മുന്നേ പോയല്ലോ ശിശുവിനെ പോലെ ചെറുതായിപ്പോയല്ലോ ബ്രേസലോ ഹാലലിയ ശിശുവിനെ പോലെ ചെറുതായി പോയല്ലോ അങ്ങനെ ചെറുതാകാൻ അല്ലതു വന്നത് ബ്രൈസലോ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിമേ വളരാനാ വന്നത് ബ്രൈസലോ അപ്പോൾ വിഷയത്തിന് മുന്നേ നമ്മൾ ചെറുതായാൽ ഞാൻ പറഞ്ഞു വന്നുപോലെ വിഷയം വലുതാകും സ്വത്രം ഹലലിയ പിന്നെ അത് മലപോലുള്ളതായിട്ട് മാറി സ്ത്രോത്രം പ്രേസോ എന്നാ ചെറിയ കുന്ന പോലെ വരുന്ന ചെറിയ ഒരു ഒരു കയറ്റം പോലെ വരുന്ന ഒരു വിഷയം അതിൻ്റെ മുന്നിൽ നമ്മൾ ചെറുതാകാനല്ല ശിശുവാകാനല്ല പ്രാർത്ഥനയോടതിന് മുന്നിൽ നിൽക്കുമ്പോൾ ദൈവമേ അങ്ങേക്കറിയന്തിനേ എന്തിനാ അങ്ങ് അനുവദിച്ചത് എന്നെ പാകമാക്കിയെടുക്കാനാണ് നിത്യതയ്ക്കായിട്ട് അങ്ങനെ കണ്ടിരിക്കുക അതിലേക്കെന്നെ ശുദ്ധീകരണത്തിലൂടെ ദൈവത്തിന് നടത്തേണ്ടതുണ്ട് ആ ശുദ്ധീകരണം എൻ്റെ ശാരീരിക ശുദ്ധീകരണം മാത്രമല്ല എൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും നോട്ടത്തിലും ചിന്തയിലുമെല്ലാം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് ബ്രൈസലോ അതിനുള്ള ദൈവപദ്ധതിയുടെ ഭാഗമാണ് ബ്രേസലോ ഇങ്ങനെയുള്ള ഭാരം വരുന്നത് വേദന വരുന്നത് ബ്രൈസലോ അവിടെ ഹലലിയാ നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ പറയും കുഞ്ഞ് ഇതാണതിൻ്റെ കാരണം ബ്രേസലോ ഇതിനെ ഞാൻ സ്നേഹിച്ചത് കൊണ്ടാണ് അത് വന്നത് ഫീസലോ അപ്പൻ സ്നേഹിക്കുന്ന മകനെ തല്ലുന്നത് പോലെ തന്നെ ദൈവം സ്നേഹിക്കുന്നവര് ദൈവം എന്തു ചെയ്യുന്നുണ്ട് ചിറ്റിക്കുന്നുണ്ട് സൂത്രം ഫ്രീസലോ ഹലലിയ അതുകൊണ്ട് ചിലർ ഉറങ്ങുന്നുണ്ടെങ്കിലും ഹലലിയ സൂത്രം സൂത്രം എന്നാലും ഉറങ്ങുക പോട്ടെ ഫ്രീ യേശുവിൻ്റെ നാമത്തിന് മകത്സം ഉണ്ടാകട്ടെ സൂത്രം സൂത്രം അപ്പം ഉറങ്ങുന്ന ഉറങ്ങട്ടെ സൂത്രം നമ്മളിത് ഏറ്റെടുക്കാൻ തക്കവണ്ണം റീസലോൺ യേശുവിൻ്റെ നാമത്തിന് മകത്വമുണ്ടാകട്ടെ സൂത്രം കഥാവ് എൻ്റെ ശുദ്ധീകരണത്തിന് അത് തന്നത് കൊരിൻ്റെ അത് ചെല്ലരത് പോയി സൂത്രം അവരോട് പൗലോസ് പറയുക ശിശു ക്രിസ്തുവിൽ ശിശുക്കളെന്നപോലെ എനിക്ക് സംസാരിക്കുക പോലെ കഥാവിൻ്റെ നാമത്തിന് മുഖത്തമുണ്ടാകട്ടെ സൂത്രം ഹലലിയ നമ്മുടെ തിരുവചനത്തിൽ ഞാൻ അധികമായിട്ട് നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല ചുരുങ്ങിയ മെറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ മുന്നിൽ മൂന്ന് കാര്യങ്ങളെ ചെയ്യാൻ ഞാൻ അതോടെ സൂചിപ്പിച്ച് അവസാനിപ്പിച്ച് സോത്ര ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടിൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ശുസൂക്ഷിച്ച വാക്യമാണ് വേഗം എന്നെടുത്ത മിണ്ടാതിരിപ്പാൻ ആ മുൻ നടക്കുന്നവർ മിണ്ടാതിരിപ്പാൻ അവനെ ശാസിച്ചു അവിടെ എന്താ എഴുതിയിരിക്കുന്നത് അവനോ അധികമായി നിലവിളിക്കുക എന്നോട് കരുണത്തോന്നേ റൈസലോ തൻ്റെ അഭ്യർത്ഥനയുടെ രീതി താൻ അവിടെ അന്നൊന്ന് മാറ്റി അതുവരെ ചോദിച്ചുകൊണ്ടിരുന്നത് ആടെ ആരിലും പോകുന്നെന്ന് ആ കാൽപര്മാറ്റമോ വർത്തമാനോ കേട്ടാൽ കുരുടനായി എനിക്ക് വലുതും തന്നെ പോണേ ജീവിക്കാൻ മാർഗമില്ലേ എന്നാ ചോദിച്ചുകൊണ്ടിരുന്നത് അന്നൊരു ദിവസം കേൾക്കുന്നു വലിയൊരു പുരുഷാരിങ്ങനെ നടന്നു വരുന്ന ശബ്ദം താൻ ചോദിച്ചു ഇതെന്താ ആൾക്കാർ പറഞ്ഞു നസുറത്ത് കാരണം യേശു വിടിയായി വരുന്നു പതിവ് രീതി വേണേൽ ചെയ്യാം ഇത്രയും പുരുഷാരമുണ്ട് യേശുവുണ്ട് എന്ന് കിട്ടിയത് കൂടുതൽ പൈസ കിട്ടും പാത്രത്തിൽ വീഴും എന്നും പറഞ്ഞ് വേണമെങ്കിൽ യേശുവേ ദാപിതപുത്ര വലതും തന്നിച്ച് പോകണമേ എന്ന് വേണേൽ പറയാം സോത്രം ഹാ അങ്ങനെങ്കിൽ യേശു കൊടുക്കുന്നതിന് മുന്നേ മുൻ നടന്നവർ കൊടുത്തേനെ സ്വത്രു പക്ഷെ അവൻ ഫോക്കസ് അങ്ങോട്ടല്ല തിരിക്കുന്നത് എന്തെങ്കിലും ഭൗതികമായി കിട്ടുന്നതിലല്ല ജന്മനോ എനിക്ക് സംഭവിച്ചു പോയ വിഷയത്തിൻ്റെ മേൽ യേശുവിനല്ലോ വിടുതൽ തരാൻ പറ്റത്തില്ല അവൻ്റെ ഫോക്കസ് മുഴുവൻ കത്താവി കേന്ദ്രീകരിച്ചു കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങിയത് ആ വിധപുത്ര എന്നോട് കരുണ തോന്നണമേ ഒരുപക്ഷെ ഇതിന് മുമ്പുള്ള ചില അവസരങ്ങളിൽ സംസാരിച്ചു സംസാരിച്ചവരോ അവനോട് അറിയിച്ചവരോ ആരെങ്കിലുമൊക്കെ അറിയിച്ച് കാണും ഇന്ന് നമ്മുടെ ദേശത്തോടൊക്കെ സഞ്ചരിക്കുന്നുണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന രോഗികൾ സൗഖ്യമാകുന്നു മുടന്ത നടക്കുന്നു ഇങ്ങനെ ഒത്തിരി വാർത്തകൾ തൻ്റെ ചെവിയിലെത്തി കാണും ഈ കേൾവിയുടെ വെളിച്ചത്തി ഇരിക്കുമ്പോഴാണ് അന്ന് കേൾക്കുന്നു ഒന്ന് ഈ വഴി വരുന്നു യേശുവിൻ്റെ നാമത്തിനും അകത്തും ഉണ്ടാകട്ടെ താൻ നിലവിളിക്കാൻ തുടങ്ങി പ്രീസ് വലതും തരണമേന്നല്ല എന്നോട് കരുണ തോന്നണമേ പ്രീസലോ യേശുവിൻ്റെ രഥാ ജയമടിക്കുക എന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവരുന്നുണ്ട് സാര ഞാൻ നിങ്ങളും ഫോക്കസ് മാറ്റിയാൽ എതിര് വരും പ്രീസലോ ഫോക്കസ് മാറ്റിയാൽ പ്രതികൂലം വരും പ്രീസലോ ഫോക്കസ് ജനങ്ങളിലേക്ക് തിരിഞ്ഞ് പ്രേസലോ വലതും തരണമേ ഒരു എതിരും പറയത്തില്ല അവർ പറയും ഗുരുവിനെ അസഖ്യപ്പെടുത്തേണ്ട ഞങ്ങൾ തന്നേക്കാം പ്രീസലോ അല്ല യേശുവിന്നുള്ള വിടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട്

ഓ ഞാൻ ഞാനി ശബ്ദിക്കുന്നില്ലെന്ന് പറയാം രണ്ട് രണ്ടോ തർക്കുത്തരം പറയാം എന്താ കാര്യം ഞാനല്ല യേശുവിനോട് നിലവിളിച്ചത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നവർക്ക് അവന് പറയാം മൂന്നാമത്തെ മാർഗം ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇതിനൊന്നും ചെവി കൊടുക്കാതെ ആരെ താൻ ആശ്രയിച്ച ആരോട് നിലവിളിച്ചോ ആ ദൈവത്തോടധികമായി നിലവിളിക്കുക യേശുവിൻ്റെ നാമത്തിന് അകത്തം യേശുവിൻ്റെ നാമത്തിന് മൂന്ന് മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഒന്നിൽ മിണ്ടാതെ പഞ്ചമാവത്തെ പോലെ ഇട ഇരിക്കാം രണ്ടാമത് കയറി പ്രതികരിക്കാം ബ്രേസലോ മൂന്നാമത് നായമായി എൻ്റെ കാര്യത്തിന് വിധി കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളെ കാര്യം ഫരമേൽപ്പിക്കാം ബ്രേസലോ യേശുവിൻ്റെ രഥ സാധ്യമെടുക്കുക ഹലിയ അതേ നമ്മൾ പാകമായോ എന്നറിയാൻ ഈ ടെസ്റ്റ് വരും ബ്രേസലോ പ്രാർത്ഥനയ്ക്കകത്തത് വരും ബ്രേസലോ ജീവിതത്തിനകത്തത് വരും ശുശ്രൂഷയ്ക്കകത്തത് വരും ബ്രേസലോ ഞാനുൾപ്പെടെ ആരും പൂർണ്ണരല്ല ബ്രേസലോ അതുകൊണ്ട് നമുക്ക്

പിന്നെ വർഷങ്ങളായാലും നമ്മുടെ ഉള്ളിൽ നമ്മൾ മാറ്റത്തില്ല പ്രൈസലോ യേശുവിൻ്റെ ശുദ്ധീകരണ പരിക്കത് തടസ്സം നിൽക്കും പ്രൈസലോ നമുക്ക് കാണിച്ചു തന്ന മാതൃകയിൽ ചൂടുവെക്കാൻ പറ്റത്തില്ല എന്നാലത് വന്നു ഭാരമുണ്ടായി വേദന ഉണ്ടായി എങ്കിലും ദൈവകരങ്ങളിൽ കൊടുക്കുമ്പോൾ വിഷയത്തേക്കാൾ നമ്മൾ വലുതാകാൻ തുടങ്ങും യേശുവിൻ്റെ നാമത്തിന് മകത്വം ഉണ്ടാകട്ടെ ദൈവമക്കളെ നമ്മൾ നാളുകളായി ചെറുതായിട്ടിരിക്കുകയാണോ അതോ പ്രാർത്ഥിച്ചതുമേ ജയമെടുക്കാൻ പറ്റിയിട്ടുണ്ടോ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനിടയാട് തീരട്ട സ്വത്രം ദൈവപ്പാടാ കയറി ഇടപെടുന്നത് ഇതിനു മുന്നേ നമ്മൾ ചെറുതാകാതിരിക്കുമ്പോൾ ബ്രേസലോ ദൈവത്തെ വലുവനായി കണ്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം ഇടപെടാൻ തുടങ്ങി ബ്രേസലോ കൃത്യമായി നിലവിളിച്ചു അധികമായി നിലവിളിച്ചു താൻ അതിനു മുന്നേ ചെറുതാകാൻ തയ്യാറായില്ല ബ്രേസലോ യേശുവിനോട് അധികമായി നിലവിളിച്ചു അപ്പോൾ യേശു നിന്നു യേശു നിന്നു അവനെ വിളിക്കാൻ പറഞ്ഞു വിളിച്ചു കാര്യം ചോദിച്ചു അവൻ കാര്യം പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പ്രൈസലോ യേശുവിൻ്റെ നാമത്തിന് അകത്തം ഉണ്ടാകട്ടെ സൂത്രം വിഷയത്തിന് മുന്നേ ഖന്ന ചെറുതായിപ്പോയി പക്ഷേ അവർക്ക് മനസ്സിലായി ദൈവത്തോട് ചേർന്ന് നിന്ന് ഇത് മേലൊരു ജയം വരിച്ചേ പറ്റത്തുള്ളൂ പട്ടിണി കിടന്നിട്ട് പറ്റത്തില്ല ബ്രൈസലോ നീരസപ്പെട്ടിട്ട് കാര്യമില്ല അതുകൊണ്ടൊന്നും ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല എന്നാൽ ന്യായുമായി എൻ്റെ വിഷയത്തിനും പരിഹാരം തരുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുവാൻ മോശയുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കി വായിക്കണ്ടനെയും സംഖ്യാപുസ്വം നമ്പേഴ്സ് പന്ത്രണ്ടിൻ്റെ സംഖ്യാപുസം പന്ത്രണ്ടിൻ്റെ ഒന്നും തൊട്ടുണ്ട് മോശ ഒരു കുശ്യ സ്ത്രീയായി വാങ്ങിച്ചത് നിമിത്തം തൻ്റെ മൂത്ത സഹോദരൻ സഹോദരിയും തന്നോട് എതിർത്തു പക്ഷേ താൻ അതിനു മുന്നേ ചെറുതാകാൻ പോയില്ല ഞാനല്ലേ ശുശ്രൂഷയും മുന്നിട്ട് നിൽക്കുന്നത് ദൈവം എന്നെയല്ലേ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കെന്നെ എൻ്റെ മുന്നിൽ ഇങ്ങനെ പറയാൻ കാരണം ദൈവം നിങ്ങളെ പുഷ്പമാക്കുന്നൊന്നും പറയാൻ പോയില്ല ഇരുന്നു സൗമ്യതയോ നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയുമ്പോൾ പന്ത്രണ്ട് താഴോട്ട് വായിച്ചാൽ കാണും മോശ എന്ന പുരുഷനോ ഭൂതലത്തുള്ള സകല മനുഷ്യരെക്കാളും അതിസൗമ്യനായിരുന്നു ലീഡറാണ് വേണക്കയറി പ്രതികരിക്കാം ദൈവത്തിൻ്റെ കരം നിനക്ക് പ്രതികൂലമായി വരുമെന്ന സഹോദരൻ കൊണ്ട് പറയാം പക്ഷെ തന്നെ ആക്ഷേപിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പരിഹസിച്ചപ്പോൾ താൻ ഭൂമിയോളം താണു തനതി സൗമ്യനായി വിഷയത്തിന് മുന്നിൽ നിന്നു ദൈവം ഇടപെട്ട് മോശയെ ഞാനിത് കേട്ടു യേശുവിൻ്റെ നാമത്തിനും അകത്വമുണ്ടാകട്ടെ മിര്യാവിനെ ദൈവമൊന്നു തൊട്ടു ദൈവത്തിൻ്റെ വയലിലെ നമ്മൾ ചെറുതാകാൻ പോയി ആ ദൈവം പ്രവർത്തിക്കത്തില്ല നമ്മൾ വിഷയത്തിന് മുന്നിൽ നിൽക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ ഇറങ്ങി വരും ബ്രീസലോ യേശുവിൻ്റെ രസസാജമെടുക്കുക വൃത്യമായി പിന്നെ കണ്ണുപൊട്ടനായിട്ടല്ല വീട്ടിൽ പോയത് ബ്രീസലോ ഹന്ന അടുത്താണ്ടിൽ മറുപടിയുമായിട്ട് വന്നു ബ്രീസലോ യേശുവിൻ്റെ നാമത്തിനും അകത്തമുണ്ടാകട്ടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുക ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിയും ബ്രീസലോ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അവനൊരു നല്ല അവനൊരു ഉപകാരം ചെയ്യുക ഇവിടെ സ്വഭാവം പുറത്തിയാടാനുള്ള മാർഗമാത് പ്രാർത്ഥനയെ ദൈവത്തോട് ശരണപ്പെടാനുള്ള മാർഗമാത് ഫ്രീസലോ ഞാനിവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കാണ് ഒരു നിമിഷം കണങ്ങൾ അടച്ചാട്ട് എല്ലാം പ്രിയപ്പെട്ട ഒരു സോത്രം ഒരു നിമിഷം